ലിസണേഴ്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി പോർക്ക് വരട്ടിയതാണ് കേട്ടോ. നല്ല അങ്കമാലി സ്റ്റൈലിൽ തന്നെയാണ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളത്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് ആനിമമ്മയാണ്, എൻ്റെ ചേച്ചിയുടെ അമ്മയാണ്. മഞ്ഞപ്രയിലാണ് മമ്മിയുടെ വീട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചധികം അങ്കമാലി റെസിപ്പീസൊക്കെ മമ്മിയുടെ നിന്ന് കിട്ടും. അപ്പോൾ പതിയെ പതിയെ നമുക്ക് ഓരോന്നായിട്ടൊക്കെ ചെയ്തു തുടങ്ങാം. ഇന്നിപ്പോൾ പോർക്ക് വരട്ടിയതാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിലിപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തുകൂടി ഇട്ടിട്ടാണ് വരട്ടിയെടുക്കുന്നതെങ്കിൽ ഒന്നുകൂടെ സൂപ്പറായിരിക്കും. എൻ്റെ ഹസ്ബൻഡിന് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുള്ള കറികളൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇതിലിടാത്തത് കേട്ടോ. നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് കൂടി ഇട്ടിട്ട് നന്നായിട്ടങ്ങ് വരട്ടിയെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. പുതുതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് അങ്കമാലി സ്റ്റൈൽ പോർക്ക് വരട്ടിയത് തയ്യാറാക്കുന്നതെന്ന് കാണാം. 1 കിലോ പോർക്ക് ഇറച്ചിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്കൊരു 2 ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്തെടുത്ത ശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടങ്ങ് തിരുമ്മി പിടിപ്പിക്കാം. കുറച്ച് സമയം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ മാറി മീറ്റ് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു സൈസിലാണ് എല്ലാ പീസും കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിതിനി വേവിച്ചെടുക്കാം. 10-12 ചുവന്നുള്ളി, 8 അല്ലി വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചി കുറച്ചധികം വേണം, അതുപോലെ 4 പച്ചമുളക്. ഇതെല്ലാം നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. വല്ലാതെ പേസ്റ്റായി ഒന്നും പോകണ്ട, അതാ ഇതുപോലെ അങ്ങ് ചതച്ചെടുത്താൽ മതി. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീറ്റിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 2 തണ്ട് കറിവേപ്പില, പിന്നെ ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, അതുപോലെ പച്ചമുളക് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് പോർക്ക് കുക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. പോർക്ക് ഇറച്ചിക്ക് ബീഫിൻ്റെ അത്ര വേവില്ല, അതുകൊണ്ട് തന്നെ കുക്കറിൽ ഒന്നിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നാണെങ്കിൽ പോർക്ക് നന്നായിട്ട് അടുക്കി പിടിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബീഫൊക്കെ വേവിക്കുന്ന പോലെ തന്നെയാണ്. ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ വരും കേട്ടോ. ഇനി ഒരു അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ അങ്ങ് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഇളക്കിയൊക്കെ കൊടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. നമ്മൾ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, എങ്കിലും കണ്ടില്ലേ ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കാം. ഒരു വേവ് ആയി കഴിയുമ്പോഴത്തേക്കും ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നിങ്ങളതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ പോർക്കിറച്ചി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന നെയ് മറ്റൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ചെയ്തെടുക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ നെയ്യ് കളയരുത്, നമുക്കിത് ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്കാക്കി മാറ്റിവെക്കാം. ആ സെയിം പാൻ തന്നെ ഞാൻ ചൂടാക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന 1 ഗുടം വെളുത്തുള്ളിയാണ്. 1 ഗുടം മുഴുവൻ വെളുത്തുള്ളി എടുക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു മീഡിയം സൈസ് ഇഞ്ചി കൂടി ചതച്ച് നമുക്കിതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 മീഡിയം സൈസ് സവാളയാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നെയ്യാണ്, പോർക്ക് ഇറച്ചി വേവിച്ചപ്പോൾ അതിൽ നിന്ന് വന്ന നെയ്യാണ്, അത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് സവാളയ്ക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില, ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കുന്നതിനായിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് സവാളയൊക്കെ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്.
ആണ്ടിൽ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അതിന് മുൻപായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 3 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ മല്ലിപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രം ബാലൻസ് ഉള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്കൊരു 1/2 teaspoon മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 teaspoon മുളക് പൊടി. മുളക് പൊടി കുറച്ച് മതി. നമുക്ക് അധികം വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലേക്കൊരു 3 teaspoon കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ ഇപ്പോൾ തന്നെ അങ്ങ് പൊടിച്ചെടുത്തതാണ്. വല്ലാതെ അങ്ങ് പൗഡർ പോലെ ആയി പോകരുത്. ചെറുതായിട്ട് തരികളൊക്കെ നിർത്തിക്കൊണ്ട് വേണം കുരുമുളക് പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 teaspoon ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ അങ്ങ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മസാലയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ചുകൂടെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവണം. അതുവരെ നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതായിപ്പോൾ നന്നായിട്ട് ബ്രൗൺ കളറിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യെല്ലാം നമ്മൾ സെപ്പറേറ്റ് മാറ്റിയതുകൊണ്ട് തന്നെ കണ്ടില്ലേ, ഇതിലിപ്പോൾ നെയ്യൊന്നും അധികം ഇല്ല. ഇനി നന്നായിട്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. മസാലയും മീറ്റും എല്ലാം ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്ത് മാറ്റാം. മസാല നന്നായിട്ട് മീറ്റിലൊക്കെ ആകുന്ന രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. നല്ലൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ആവുന്നതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ട് വരട്ടി വരട്ടി നമ്മുടെ പോർക്ക് വരട്ടിയത് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ സ്മെല്ലാണ്, കാണാൻ തന്നെ സൂപ്പറായിട്ടില്ലേ. അങ്ങനെ സ്വാദിഷ്ടമായ പോർക്ക് വരട്ടിയത് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഞാൻ ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇതാ കണ്ടില്ലേ, അല്പം പച്ചമുളകും കറിവേപ്പിലേക്ക് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അടുത്തൊരു സൂപ്പർ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.